തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസ്സിനുമായുമില്ല. ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടെങ്ങും പോകുന്നില്ല. ചാലക്കുടിക്കാരൻ മണിയുടെ തുടക്കം ഇങ്ങനെയായിരുന്നു. കൊല്ലത്തു നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മോണോ ആക്ടിൽ ഒന്നാം സ്ഥാനം നേടി കലാരംഗത്ത് അരങ്ങേറ്റം. പട്ടിണി നിറഞ്ഞ ജീവിതത്തിൽ ഏറെ സന്തോഷം നൽകിയ നേട്ടം. ഇരിങ്ങാലക്കുടയിൽ വെച്ച് പരിചയപ്പെട്ട പീറ്റർ മണിയെ കലാഭവനിലെത്തിച്ചു. ചാലക്കുടി മണി അങ്ങനെ കലാഭവൻ മണിയായി. പിന്നീട് കണ്ടത് കലാഭവൻ മണി എന്ന ഗായകനും നടനും സ്റ്റേജിലൂടെ ലോകമെങ്ങും നിറയുന്നതായിരുന്നു. ഇന്ന് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന പല താരങ്ങൾക്കുമൊപ്പം വേദിയിൽ വിസ്മയങ്ങൾ സൃഷ്ടിച്ചു. സിബി മലയിലാണ് മണിക്ക് സിനിമയിൽ അവസരം നൽകുന്നത്. ചാലക്കുടിയിൽ ഓട്ടോ ഓടിച്ചിരുന്ന മണി ഓട്ടോറിക്ഷക്കാരനായി അക്ഷരം എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ. കച്ചേരിപ്പടിയിൽ എവിടെയാ? ജംഗ്ഷനിൽ വിട്ടാ മതിയാ. എനിക്ക് പോകേണ്ടത് ബ്രോഡ്വേക്കാണ്. പിന്നെ കച്ചേരിപ്പടി എന്ന് പറഞ്ഞത്? അത് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം, എനിക്ക് തിരക്കില്ല. അത് കഴിഞ്ഞിട്ട് പോയാലും മതി ബ്രോഡ്വേക്ക്. സിനിമയിലും മിമിക്രിയിലും തുടക്കം കുറിച്ചെങ്കിലും ഓട്ടോ ഓടിക്കലും ഫോറിൻ സാധനങ്ങളുടെ കച്ചവടവും മണി നടത്തിയിരുന്നു. ലോഹിതദാസിനെ കാണാൻ പോകുന്നതും കച്ചവടക്കാരനായി. ലോഹിതദാസിന്റെയും സുന്ദർദാസിന്റെയും മുന്നിൽ കച്ചവടത്തിനിടെ മിമിക്രി കാണിച്ച മണിക്ക് സല്ലാപത്തിൽ ഇവർ ചെത്തുകാരനായി വേഷം നൽകി. മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ, അകന്നു നിന്നാൽ പച്ചിലകാവ്, അടുത്തു വന്ന തങ്ക നിലാവേടി വേണ്ടാതിനെ കാണിച്ച കൊല്ലി നിന്ന് ഞാൻ സഹിക്കാം. പിന്നീട് മലയാളത്തിൽ കുറേയധികം ചെറിയ വേഷങ്ങൾ മണിയെ തേടിയെത്തി. നർമ്മത്തിനു പ്രാധാന്യമുള്ള വേഷങ്ങളായിരുന്നു ഒക്കെയും. കഥാപാത്രങ്ങളിലൊക്കെ മണിയുടെ കയ്യൊപ്പ് പതിഞ്ഞു. ഇനി ഒബ്രു മധുവേ, ഒബ്രു മധു മധു എന്ന് പറഞ്ഞാൽ മധു ആ മധുല്ല, ഇത് മദ്യം. ഒബ്രു എന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം ബ്രാൻഡിയാണ്. ഓൺലി ഫോർ സെയിൽ ഇൻ കർണാടക. മാടിക്കുണ്ട്രി എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക, അതില്ല മേടിച്ചുകൊണ്ട് വരിക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒബ്രു മധു എന്ന് പറഞ്ഞ ബ്രാൻഡ് കഴിച്ച് അഞ്ച് കസിൻസ് താമസിക്കുന്ന ആ പെമ്പിള്ളേരെ മുറി പോയി ബഹളം ഉണ്ടാക്കിയാൽ മുത്തച്ഛൻ രണ്ടുപേരുടെ മോന്താടെ പേഴ്സണാലിറ്റി മാറ്റുന്നു. സംവിധായകൻ വിനയനാണ് മണിക്ക് നായകവേഷം നൽകിയത്. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രം വഴിത്തിരിവായി. എന്നിട്ട് ഒന്നും അറിയാത്തത് പോലെ എന്റെ വാസന്തിയുടെ ശവം നിന്നാൽ കേറി വന്നിരിക്കും. ദേശീയ അവാർഡ് പ്രഖ്യാപനത്തിൽ ഈ സിനിമയിലെ വേഷം മണിക്ക് മികച്ച നടനുള്ള സാധ്യത കൽപ്പിച്ചു. ദൃശ്യമാധ്യമങ്ങൾ ചാലക്കുടിയിൽ തമ്പടിച്ചു. എന്നാൽ മണിക്ക് പ്രത്യേക പരാമർശം മാത്രം നൽകി അവാർഡ് പ്രഖ്യാപിച്ചു. സാധാരണക്കാരനായ മണിയെ തീരുമാനം തളർത്തി. കൃഷ്ണൻ്റെ കൂടെ വേണം,
കാര്യങ്ങൾ ഭംഗിയായി നടത്തണോ? പതഞ്ഞേ കൊച്ചാശം പോവണ്ട. പിന്നീട് കണ്ടത് മലയാളത്തിലെ മുൻനിര നായകന്മാരിലേക്കുള്ള മണിയുടെ തേരോട്ടമായിരുന്നു. കരുമാടിക്കുട്ടൻ, മത്സരം, വാൽക്കണ്ണാടി തുടങ്ങി വ്യത്യസ്തത നിറഞ്ഞ ഒരു പിടി വേഷങ്ങൾ. എന്തു ചെയ്തു ഏതു ചെയ്തു നിമ്മാമ്പഴ കുഞ്ഞോളെ മലയാളത്തിലെ ആദ്യത്തെ ഏക കഥാപാത്ര ചിത്രമായ ദ ഗാഡിൽ മണി നായകനായി. തുണിങ്ങി തരാൻ ചുമ്മാ വെല്ലടാ നിന്നെ നാട്ടുകാര് മങ്കീന്ന് വിളിക്കണേ. തുണിങ്ങി തരാൻ നായക ആഘോഷങ്ങളിലേക്ക് മണിയെ എടുത്തുയർത്തിയതും ഈ സിനിമകളിലെ പ്രകടനങ്ങളായിരുന്നു. മിന്നുന്ന ആക്ഷൻ രംഗങ്ങളും തീപ്പൊരി ഡയലോഗുകളുമായി മണി തിയേറ്ററുകളിൽ ആവേശം വാരി വിതറി. കണ്ട തറവാട്ടിലൊക്കെ കേറി നിറങ്ങി അച്ചിലി നക്കി വണ്ണം വെച്ച് നീയൊക്കെ അന്തസ്സായിട്ട് ജോലി ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട കേരള പോലീസിന് സ്മാരകം പണിയാൻ കമ്പിസിമിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാലാന്തരം ഗുണ്ടായിസം വെച്ച് ഇനി മലൽ ഈ നാട്ടുകാരെ പറപ്പിക്കാൻ ഈ അങ്ങാടിയിൽ എങ്ങനെ ഇറങ്ങിയാ? പിന്നെ സ്മാരകം പണിയാണ് നിന്നെ പോലുള്ളവർക്ക് മാത്രല്ല, നിന്നൊക്കെ തീറ്റി പോരുന്ന തമ്പ്രാക്കന്മാർ കൂടിയായിരിക്കും. സ്വന്തം ചെലവിലല്ല, കേരള പോലീസിന്റെ ചെലവിൽ. ആക്ഷൻ ചിത്രങ്ങളും കഥാപാത്രങ്ങളും ആവർത്തിക്കപ്പെട്ടപ്പോൾ മണിയുടെ നായക പദവിക്ക് ഇളക്കം തട്ടി. ആ ചേരിയിൽ തായം കളിച്ച് ഓട്ടോ ഓടിച്ച് തൈം വെച്ച കയ്യാത് ഇതുകൊണ്ട് നിന്നെ ജെട്ടി ഉണക്കാട്ടിരിക്കുന്ന പോലെ താടി വെച്ച മോന്തമോറിനെ തന്നാണ്ടില്ല. ഹിമാലയയിൽ പണട്ട പോലെയോ? ഇടുക്കാനും പറ്റില്ല, ഇടിപ്പിക്കാനും പറ്റില്ല. ലോകനാഥം തറയാ? ലോക തറ വല്ല കാര്യണ്ടാ? ഒരു കാര്യമില്ല. അതാണ്. എന്നാൽ സൂപ്പർ താര ചിത്രങ്ങളിലൂടെ മണി വീണ്ടും സാന്നിധ്യമായി. അനന്തഭദ്രത്തിലെ ചെമ്പന്റെ വേഷം മണി ഭദ്രമാക്കും. ഉയർച്ച താഴ്ചകളോട് പോരാടി നിൽക്കാൻ ജീവിത പാഠങ്ങൾ മണിയെ സഹായിച്ചു. വില്ലൻ വേഷങ്ങളിലേക്കായി പിന്നീട് ചുവടുമാറ്റം. ഛോട്ടാ മുംബൈയിലെ നടേശൻ എന്ന കഥാപാത്രം കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വേഷമായി മണി തന്നെ വിലയിരുത്തി. സാറുമാരുടെ അഭ്യാസം നമ്പറൊക്കെ കണ്ടു വളർന്നവൻ തന്നെയായി നടേശൻ. യൂണിഫോം ഇല്ലെങ്കിലും അങ്ങ് മന്ത്രിമന്ദിരത്തിലിരിക്കുന്ന പല വമ്പന്മാരുടെയും ചരടിപ്പിഴും നടേശന്റെ കൈ തന്നെയാണ്. ഇതൊക്കെ പത്രക്കാരുടെ വായടപ്പിക്കാൻ വേണ്ടിയുള്ള സസ്പെൻഷൻ മാത്രമേ ഉള്ളൂ. വിത്ത് പ്രൊമോഷൻ ഈ നടേശൻ തിരിച്ചു വരും. അന്നടിക്കേണ്ട സല്യൂട്ടിന്റെ ഒരു റിഹേഴ്സൽ മാത്രമേ നീ ഇപ്പൊ ചെയ്തോളൂ. നടേശൻ എന്ന ഗുണ്ടാ പോലീസിന്റെ സസ്പെൻഷൻ ഡിസ്മിസൽ ആക്കാൻ നീ അധികം നാൾ വേണ്ടി വരില്ല. നിനക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഞാൻ ശേഖരിച്ചു കഴിഞ്ഞു. ആദ്യം നിന്റെ അനിയനെ പൊക്കും, പിന്നീട് അവനെ കൊണ്ട് തന്നെ നിന്റെ എല്ലാ കഥകളും ഞാൻ പറയിപ്പിക്കും. അവനെ പൊക്കാൻ മാത്രം ചങ്കുറപ്പ് നിനക്കുണ്ടടാ? ഉണ്ടടാ, എങ്കി വന്ന് പൊക്കടാ. സേതുരാമയ്യർ CBIയിലും വിസ്മയിപ്പിക്കുന്ന അഭിനയ പാഠം. മലയാള സിനിമ പല മാറ്റങ്ങളിലൂടെയും മണിക്കൊപ്പം കടന്നുപോയി. പുതിയ സംവിധായകരുടെയും നടന്മാരുടെയും വരവിന് അവസരമൊരുങ്ങി. ഇവർക്ക് ആർക്കും മണിയെ തങ്ങളുടെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താനാവില്ലായിരുന്നു. തീർക്കും പാട്ടങ്കൽ അടിച്ച് തീർക്കണം, അല്ലാതെ കുറവളിയിൽ തൃശ്വാസം ബാക്കി വെച്ച് പോന്നാ. അവനൊക്കെ ഇതുപോലെ പൊങ്ങി പോരും. അതിന് നീ എന്നാ ഇവിടെ കിടന്ന് മസിൽ ഒരുപ്പിക്കുന്നെ? നീയൊക്കെ നമ്മളറിയാതെ വന്ന് ഓരോ തലവഴി കാണിക്കും. ഒടുവിൽ വല്ലവന്റെ കാഞ്ചിക്ക് നമ്മൾ തലവെച്ചു കൊടുക്കണം. കമ്മത്തിന് വേണ്ടതിനി എന്നെ ഇവനിയുമാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആമേൻ എന്ന ചിത്രത്തിൽ ലഭിച്ച ലൂയി പാപ്പൻ എന്ന വേഷം മണിയുടെ കരിയറിലെ തന്നെ മികച്ച കഥാപാത്രമായി. എന്തേ
എന്റെ അസ്തപ്പൻ മരിച്ചിട്ടില്ല, എന്റെ അസ്തപ്പന്റെ സംഗീതവും മരിച്ചിട്ടില്ല. വായിക്കും മോനെ, വായിക്കടാ. അഭിനയിച്ചു തീർത്ത ഓരോ ചിത്രങ്ങളിലും മണിയുടെ കഥാപാത്രം പുതിയൊരു ശരീരഭാഷ പങ്കുവച്ചു. മേക്ക് ഓവറുകളിലും മണിയെ വെല്ലാൻ ആളില്ലായിരുന്നു. ഈ തോൽവി നീ ചോദിച്ചു വാങ്ങിയതാ. ഒരുപാട് മത്സരങ്ങൾ നിറഞ്ഞതാണ് ജീവിതം. പക്ഷെ ജീവിതത്തിനൊടുവിൽ എന്നും ദൈവവും മനുഷ്യനും തമ്മിലാണ് മത്സരിച്ചിട്ടുള്ളത്. അതിലെപ്പോഴും ദൈവം മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അത് നീ മറക്കണ്ട. കലാഭവൻ മണി എന്ന നടനോടൊപ്പം തന്നെ മണിയിലെ ഗായകനും മലയാളികൾക്ക് ആഘോഷമായിരുന്നു. താരനിശകൾ നിറഞ്ഞാടിയപ്പോൾ ആരവം തീർത്ത് മണിയും കയ്യടി നേടി. തലക്കൂടി ചന്തക്ക് പോകുമ്പോ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള ഓഡിയോ കാസറ്റുകളുടെ കാലത്ത് കലാഭവൻ മണി റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ഓണം, വിഷു തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മലയാളികൾക്ക് മണിയെ വേണം എന്നായി. ട്രേഡ് മാർക്ക് ചിരിയോടെ മണി ആഘോഷങ്ങളുടെ നെടുംതൂണായി. കുമ്പായി കുച്ചാണ്ട് എന്റെ പാണം കത്തണുമാ, വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. പാട്ടുപാടുമ്പോഴും അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും വന്ന വഴി മറന്നില്ല. താരജാടകളില്ലാതെ മണി സംസാരിച്ചു പാടി. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിന്റെ വെട്ടം കളയരുതേ. നിഴലുപോൾ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങുവട്ടം. എൻ്റെ അച്ഛൻ തന്ന ഒരു ആ കുഞ്ഞു നുറുങ്ങുവട്ടത്തിലാണ് ഞാനിന്നിപ്പോൾ ഇവിടെ നമ്മുടെ ചാനലിൻ്റെ ഇതിലും മലയാള സിനിമയുടെ സ്ക്രീനിലും വരാൻ ഉണ്ടായിട്ടുള്ളൊരു കാരണം. നായകനായി എത്തിയ ചിത്രങ്ങളിലെല്ലാം മണി തന്നെ പാടിയ പാട്ടുമുണ്ടാകും. മലയാളത്തിൽ ഏറ്റവും അധികം ചിത്രങ്ങളിൽ പാടി അഭിനയിച്ച നടൻ എന്ന റെക്കോർഡും കലാഭവൻ മണിക്ക് സ്വന്തം. മലയാളത്തിന്റെ പാട്ടുകാരനും നടനുമായി തിളങ്ങിയപ്പോൾ മറുഭാഷാ ചിത്രങ്ങൾക്കും കലാഭവൻ മണി ആവശ്യമായി വന്നു. മമ്മൂട്ടിയാണ് തമിഴ് അരങ്ങേറ്റത്തിന് അവസരമൊരുക്കിയത്. 1998 മറുമലർച്ചി എന്ന ചിത്രത്തിലൂടെ. ഒരു മനുഷ്യൻ ചത്താ അഴിവുറത്തിക്ക് നാലു പേര് വേണം, തൂക്കുറത്തിക്ക് നാലു പേര് വേണം. உங்களுக்கு யாருக்கு அழகா நாயனு கேட்டாயா? எனக்கு நீங்க ஐயா இருக்கீங்க பாருதட்டு சொல்லையா. 2002 വിക്രത്തിനൊപ്പം ജെമിനിയിൽ മികച്ച ഒരു വേഷം ലഭിച്ചു. മികച്ച വില്ലനുള്ള ഫിലിം ഫെയർ പുരസ്കാരം ഈ ചിത്രത്തിലൂടെ മണിയെ തേടി. ഏയ് ഏയ്
ബിഗ് ബജറ്റ് ചിത്രം യന്ദിരനിലേക്ക് സ്റ്റൈൽ മന്നൻ രജനീകാന്ത് തന്നെ നേരിട്ട് വിളിച്ചു. ഐശ്വര്യ റായിക്കൊപ്പമായിരുന്നു ആ രംഗം. ഒരേ ശൈലി പുലർത്തിയ തമിഴ് വില്ലൻ കഥാപാത്രങ്ങൾക്ക് കലാഭവൻ മണി പുതിയൊരു ഭാവം നൽകി. ദൃശ്യം പാപനാശമായി തമിഴിലെത്തിയപ്പോൾ പോലീസ് വേഷം അവതരിപ്പിക്കാൻ കമൽഹാസൻ ക്ഷണിച്ചതും മണിയെ തന്നെ. വലുതും ചെറുതുമായി തമിഴിലും തെലുങ്കിലും കലാഭവൻ മണിക്ക് കഥാപാത്രങ്ങൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. പുതുസാ നാൻ പുറന്തേൻ എന്ന ചിത്രമെത്തിയത് മണിയുടെ വിടവാങ്ങലിനു ശേഷമായിരുന്നു. കലാഭവൻ മണിക്ക് ജീവിതം എന്നും ആഘോഷമായിരുന്നു. ചാലക്കുടിയുടെ ആഘോഷങ്ങളിലേക്ക് എന്നും മണി ഓടിയെത്തി. നാട്ടുകാരനായി കൂട്ടുകാരനായി ഒക്കെ മണി ചാലക്കുടിയുടെ ഭാഗമായി. അച്ഛൻ പണിയെടുത്ത സ്ഥലം മണി അച്ഛൻ്റെ ഓർമ്മയ്ക്കായി വാങ്ങി. വലിയ സൗഹൃദം സൂക്ഷിച്ചിരുന്ന മണിയെ തേടിയെത്തുന്നവരെ സ്വീകരിച്ചിരുന്നതും പാടി എന്നു പേരിട്ട ഈ സ്ഥലത്ത് വെച്ചു തന്നെ. പാട്ടും പാചകവും ആഘോഷവുമായി ഇവിടെ എത്തുന്നവരെ മണി സന്തോഷിപ്പിച്ചു വിട്ടു. എന്നാൽ മണി എന്ന വിസ്മയത്തിൻ്റെ വിടവാങ്ങലും പാടിയിൽ നിന്നായിരുന്നു. മാർച്ച് 6 രാത്രി 7 മണിയോടെ മലയാളത്തെ ഞെട്ടിച്ച് ആ വാർത്ത പുറത്തു വന്നു. ആരാധകരും ചലച്ചിത്ര ലോകവും ചാലക്കുടിയിലേക്കൊഴുകി. മണിയെ ഇഷ്ടപ്പെട്ടവർ, സഹപ്രവർത്തകർ, സഹായം ലഭിച്ചവർ, സാധാരണക്കാർ ഒക്കെ ഓടിയെത്തി. ചാലക്കുടിപ്പുഴ കണ്ണീർപ്പുഴയായി. മലയാളത്തിൽ ഒരു നടനും ലഭിക്കാത്ത വലിയ വിടവാങ്ങൽ. മണിയെ അവസാനം കാണാനെത്തിയവരെ നിയന്ത്രിക്കാനാകാതെ പോലീസ് അടക്കമുള്ളവർ വലഞ്ഞു. മണിയോർമ്മ പങ്കുവച്ചവരെല്ലാം പച്ചയായ മനുഷ്യനെക്കുറിച്ച് സംസാരിച്ചു. നാടൻ പാട്ടുകാരൻ എന്ന നിലയിലുള്ള പ്രതിഭയെ പുകഴ്ത്തി. തെങ്ങിൽ കയറി പകുതി വന്നപ്പോൾ മണിക്ക് എന്തോ ബാലൻസ് പോയി. എൻ്റെ കൺമുൻപിൽ മണി ഇങ്ങനെ തെങ്ങിൽ നിന്ന് താഴോട്ട് വീഴുകയാണ്. തെങ്ങിൻ്റെ ചുവട്ടി വീണു. ഞാൻ പക്ഷേ കുറേ നേരത്തെ കനങ്ങില്ല. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് മണി എടുക്കുക ഒന്നുമില്ല. പക്ഷേ കാല് വേദന ഉണ്ട്. കാലൊന്ന് ഉളുക്കിയിട്ടുണ്ട്, വല്ലാതെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ആ ഉളുങ്ങിയ കാല് ഉളുങ്ങാതെ പോലെ അഭിനയിച്ച് ആ രംഗം അവസാനിപ്പിച്ച ആളാണ് മണി. എല്ലാം ഒരു നർമ്മത്തിലൂടെ അറിയിക്കുന്ന അദ്ദേഹം നല്ലൊരു സ്നേഹിതനായിരുന്നു. അത്തരത്തിലുള്ള സ്നേഹിതന്മാരെ കണ്ടുകിട്ടുക എന്ന് പറയുന്നത് വിരളമാണ്. തമിഴ്നാട്ടിലെ മെഡ്രാസ് ഇല്ലാത്ത പുറത്ത് എവിടെ പോണാലും കുറേ ആൾക്കാർ കാശിയിലെ നന്നായിട്ട് ചെയ്തു എന്ന് പറയും. പക്ഷേ അവരെപ്പോഴും എന്നെ അടുത്തത് പറയുമ്പോൾ എനിക്ക് മണിയേറ്റനായൻ്റെ കണ്ണിൽ മുൻപ് നിൽക്കും അവരുടെ അഭിനയം. അത് എന്നെ ഇൻസ്പയർ ചെയ്തു ആ റോൾ ചെയ്യാൻ വേണ്ടി. ആൻഡ് എനിക്ക് വന്ന നല്ല പേരെല്ലാം ആ ക്യാരക്ടർക്ക് അത് ഡെഫിനറ്റ്ലി ബിക്കോസ് ഓഫ് മണിയേറ്റൻ. മണിയുടെ മരണം വിവാദത്തിനും തുടക്കമിട്ടു. മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് സഹോദരൻ RLV രാമകൃഷ്ണൻ പറഞ്ഞു. രാമകൃഷ്ണന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. നടന്മാരായ ജാഫർ ഇടുക്കി, സാബു എന്നിവരുടെ പേരുകൾ വിവാദത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. പോലീസ് ഇവരുടെ മൊഴിയെടുത്തു. മണിയുടെ മാനേജരും മണിയെ ആദ്യം പരിശോധിച്ച ഡോക്ടറും നാട്ടുകാരനും സംശയത്തിന്റെ നിഴലിലേക്കെത്തി. മരണത്തെക്കുറിച്ചുള്ള അന്വേഷണവും കണ്ടെത്തലുകളുമായി മാധ്യമങ്ങൾക്ക് ഒരാഴ്ചക്കാലം കലാഭവൻ മണി തലക്കെട്ടായി. എന്നാൽ കൊലപാതകത്തിൻ്റെയോ ആത്മഹത്യയുടെയോ സാധ്യത പോലീസ് കണ്ടെത്തിയില്ല. മണിയുടെ വിടവാങ്ങലിനൊരു വയസ്സാകുമ്പോഴും ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കി. മണിയില്ലാതെ ഒരു വർഷം പിന്നിടുമ്പോൾ ചാലക്കുടിയിൽ പഴയ ആഘോഷമില്ല.
ആരവമില്ല. എങ്കിലും അവർ കലാഭവൻ മണിയുടെ ഓർമ്മകളിലൂടെ ജീവിച്ചു. എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് കലാമണിയുടെ കൂടെയാണ്. അപ്പോൾ പുള്ളി നമ്മുടെ മുഖം വിഷമിച്ചൊരു മുഖം കാണാൻ പുള്ളിക്ക് വരില്ല. എന്താടാ വിഷമം, എന്താ വിഷമിച്ചില്ല, എന്താ പ്രശ്നം, ശരിയാക്കാടാ, എന്താടാ എന്നൊക്കെ പറഞ്ഞ് പുള്ളിനെ ഭയങ്കര പുള്ളി നമ്മളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുക. അത് വലിയൊരു നഷ്ടം തന്നെയാണ്. ഇവിടെ ചാലക്കുടി കണ്ണമ്പുഴ ഉത്സവം, ചാലക്കുടി പെരുന്നാൾ, അതൊക്കെ ശരിക്കും ആഘോഷമാക്കി മാറ്റുന്നത് മണിച്ചേട്ടനാണ്. അങ്ങനെ ഇവിടെ ഓണം വിഷു എന്ന് വേണ്ടുന്ന എല്ലാ ആഘോഷങ്ങളും ആഘോഷമാക്കി മാറ്റുന്നത് മണിച്ചേട്ടനാണ്. പക്ഷെ അതിൽ അദ്ദേഹം ഇല്ലാത്ത വലിയൊരു നഷ്ടം തന്നെയാണ്. ഇപ്പോൾ നമുക്കിവിടെ വരുമ്പോഴും ഈ നാടിനെ കുറിച്ച് പറയുമ്പോഴും വലിയൊരു സങ്കടം തന്നെയാണ്. അതുല്യ കലാകാരൻ എന്ന് പറയാൻ പറ്റുന്ന അപൂർവങ്ങളിൽ അപൂർവം ചില കഥാപാത്രങ്ങൾ, അയാൾ അത്ര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. ഒരു മഹാനടനെ നമ്മൾ മനസ്സിലാക്കിയില്ലല്ലോ, അല്ലെങ്കിൽ അതത്രയും അദ്ദേഹം നഷ്ടപ്പെടുമ്പോൾ മലയാള ഇൻഡസ്ട്രിക്ക് ഒരു നഷ്ടം തന്നെയാണ്. മരണശേഷവും കലാഭവൻ മണിക്ക് ആത്മാവിന് മോക്ഷം കിട്ടാത്ത ഒരവസ്ഥ, അത് ദുഃഖകരമാണ്. അതിൽ എനിക്ക് മലയാള സിനിമയിലെ സംഘടനകളോടും ഒക്കെ പരാതിയുണ്ട്. കാക്കറുപ്പം മുക്കാച്ചോപ്പുള്ള കുഞ്ഞു കുരുമണി പെണ്ണാള്, കാവാലം കായലിൽ കൊച്ചുവള്ളം തുഴഞ്ഞക്കരെ പോകുമ്പോൾ കണ്ട് ഞാൻ. ഇതിപ്പോൾ എൻ്റെ ഒരു വിഷമം, ഇത് ഞാൻ പാടിയതല്ല, ഇതിൻ്റെ ശരിക്ക് സ്റ്റൈൽ. അത് മണി പാടാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി സൂക്ഷിച്ചൊരു സാധനമാണ്. അത് എനിക്കൊരു വേദനയുള്ള കാര്യം തന്നെയാണ്. അതൊരു പാടിയിരുന്നെങ്കിൽ ഇതെൻ്റെ ഒരു കളർ വേറെ ആയിപ്പോയി. പാടിത്തീർക്കാൻ ബാക്കി വെച്ച പാട്ടുകൾ, ബാക്കിയായ കഥാപാത്രങ്ങൾ ആസ്വദിച്ചു തീരാത്തതുകൊണ്ടാകാം ഇന്നും കണ്ണീരോർമ്മയായി അവശേഷിക്കുന്നു കലാഭവൻ മണി. ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങ.